नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। हे कृष्णा करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिका कांत राधा कांत नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरि प्रिये। नमो ब्रह्मण्य देवाय गोब्राह्मण हिताय च जगत हिताय कृष्णाय गोविंदाय नमो नमः। कृष्णाय वासुदेवाय देवके नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्ण എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ പഞ്ചമസ്കന്ധം ഏകദേശം വിവരിച്ചു കഴിഞ്ഞു. ഇനി ആറാമത്തെ സ്കന്ധത്തിലോട്ട്, ശ്രീമദ് ഭാഗവതത്തിൻ്റെ ആറാം സ്കന്ധത്തിലോട്ട് കടക്കുകയാണ്. ആറാം സ്കന്ധം തുടങ്ങുന്നത് തന്നെ വളരെ പ്രസിദ്ധമായ അജാമിള മോക്ഷം എന്ന ഭാഗത്തോടാണ്. വളരെ പ്രസിദ്ധമാണ്, എല്ലാവരും ഒരുപാട് തവണ കേട്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടും ഉള്ളതാണ് അജാമിള മോക്ഷം. അജ എന്ന് വെച്ചാൽ ജനനമില്ലാത്തത് എന്നർത്ഥം. അജ ദ അൺബോൺ, ജനനരഹിതനാണ്, അതാണ് അജ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പത്മജ, താമരയിലിരുന്ന് ജനിച്ചവൾ. സരോജ, ഒരു തടാകത്തിൽ നിന്ന് ജനിച്ചത്. പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് പേര്. വനജ, കാട്ടിലിരുന്ന് വനദേവതയുടെ മകൾ. അങ്ങനെയൊക്കെ പല പേരുകളുണ്ട്. ജ എന്ന് വെച്ചാൽ ജനനം, അജ എന്ന് വെച്ചാൽ ജനനരഹിതൻ. ഇവിടെ അജാമിള എന്ന വാക്കിൻ്റെ അർത്ഥം മാലിന്യങ്ങളിലിരുന്ന് മുക്തനായവൻ എന്നാണ്. അഴുക്കുകൾ, മല എന്ന് പറഞ്ഞാൽ അഴുക്ക്, മലം. വാട്ട് അബൌട്ട് പ്രീജ? അത് പിന്നെ അറിയില്ല. പ്രീജ, പ്രീ എന്ന വാക്കിനെന്താ അർത്ഥം? ജ എന്ന് വെച്ചാൽ ജന്മം കൊണ്ടത്. പ്രീജ, പ്രീജ എന്ന് പറയുന്നത് സംസ്കൃത വാക്കാണ്. രാജ ശരിയാണ്. രാ എന്ന് പറഞ്ഞാൽ രാഷ്ട്രം, രാജ്യം. രാജ്യം എന്താ പറയുക, നയിക്കാൻ ജന്മം കൊണ്ടവൻ രാജാവ്, രാജ. ജ എന്ന് പറഞ്ഞാൽ ഗിരിജ, ഗിരി എന്ന് വെച്ചാൽ പർവ്വതം, പർവ്വതത്തിൻ്റെ മകൾ ഗിരിജ. ഓക്കെ, പർവ്വതത്തിൻ്റെ മകൾ. ആരാണ് പർവ്വതത്തിൻ്റെ മകൾ? പാർവതി. ഹിമവാൻ മൈനാക എന്ന് പറയുന്ന പാർവതി, പാർവതിയാണ് ഗിരിജ. ഗിരിജ പർവ്വതത്തിൻ്റെ മകൾ. ഓക്കെ, അപ്പം അങ്ങനെ പലർക്കും ഇപ്പം തന്നെ കണ്ടുപിടിക്കാം, എല്ലാവരും സംസ്കൃത പണ്ഡിതരായി കഴിഞ്ഞു. വനജ, സരോജ, ഗിരിജ, പ്രജ, അതായത് ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ജനിച്ചവൻ പ്രജ.
പ്രീജ, ഓഹോ, ജനനത്തിന് മുമ്പ് പുതിയ കണ്ടുപിടുത്തം. ഇംഗ്ലീഷ് പ്രീ എടുത്തിട്ടും തോന്നുന്നു. പ്രീ എന്ന് വെച്ചാൽ ബിഫോർ. അപ്പോൾ പ്രീജ എന്ന് പറഞ്ഞാൽ ജനനത്തിൻ്റെ മുമ്പേ. ഓക്കെ, ശരി. ഓരോരുത്തരും പണ്ഡിതരായി കഴിഞ്ഞു. ഇനി നിങ്ങൾ തന്നെ തർക്കം തുടങ്ങിക്കോളൂ, വിവാദങ്ങളൊക്കെ തുടങ്ങിക്കോളൂ. ഇവിടെ അജാമിള എന്ന് പറയുന്നത് മാലിന്യത്തിലിരുന്ന് മുക്തനായവൻ എന്നർത്ഥം. കാരണം അജാമിളൻ്റെ വാക്കിൽ കൂടെ അദ്ദേഹം, ജീവിതത്തിൽ കൂടെ അദ്ദേഹം എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളിലിരുന്നും അദ്ദേഹം മുക്തനായി. എല്ലാ മാലിന്യങ്ങളിലും അദ്ദേഹം ബന്ധിതനായിരുന്നു. സ്ത്രീ മീത് അമിതമായ ആസക്തി, പണത്തിൻ്റെ മീത്, സംസ്കാരം നശിച്ചു, കള്ളം പറഞ്ഞു, എല്ലാ തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളും ചെയ്ത ആളാണ് അജാമിളൻ. അപ്പോൾ അതിൽ നിന്നെല്ലാം മുക്തനായതുകൊണ്ട് അദ്ദേഹത്തിന് അജാമിളൻ എന്ന്. ഞാൻ പുതിയ ആളാണ്, എനിക്ക് ഒന്നും അറിയില്ല, ഞാനും പുതിയ ആളാണ്, അതുകൊണ്ട് ഒന്നും വിഷമിക്കേണ്ട. ഭാഗവതത്തിൽ നമ്മൾ 6-ാം സ്കന്ധം അജാമിളൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ കഥയെക്കുറിച്ച് നോക്കുകയാണ്. അതുകൊണ്ട് ഒന്നും വിഷമിക്കേണ്ട. ഭാഗവതം, ഭഗവത്ഗീത എവിടെ തൊട്ട് തുടങ്ങിയാലും നമുക്ക് മനസ്സിലാകും, വിഷമിക്കേണ്ട. അപ്പോൾ അജാമിളൻ എന്ന വാക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ കുറിച്ച് പറയുന്നു. കന്യാകുബ്ജം എന്ന ഒരു നഗരം, ഇന്നും ഭാരതത്തിൽ ആ നഗരമുണ്ട്, അതാണ് കാൺപൂർ. കാൺപൂറിൻ്റെ പഴയ പേരാണ് കന്യാകുബ്ജം. ഇപ്പോൾ പഴയ പേരിലൊക്കെ ഓരോ നഗരങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നു. ബംഗളൂരു, മംഗളൂരു, തിരുവനന്തപുരം എല്ലാം പഴയ പേരിലേക്ക് പോവുകയാണ്. കന്യാകുബ്ജം കാൺപൂറിലാണ്, പഴയ കാൺപൂറിലാണ് ഈ അജാമിളൻ്റെ കഥ നടക്കുന്നത്. നല്ല ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ആളാണ് ഇദ്ദേഹം. എല്ലാ ബ്രാഹ്മണ്യവും ശരിക്കും അച്ചടക്കം പാലിക്കുന്ന ഒരാളായിരുന്നു. ബ്രാഹ്മണ്യം എന്തൊക്കെയാണ്? 9 ഗുണങ്ങളാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. സമോ തമസ് തപക്ഷൗചം ശാന്തിരാർജവമേവചാ ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. ഒരു ബ്രാഹ്മണൻ്റെ 9 ഗുണങ്ങൾ: ക്ഷമ വേണം, സഹിക്കാൻ പഠിക്കണം, വൃത്തി വേണം, ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും, ദിവസം 1-ോ 2-ോ പ്രാവശ്യമൊക്കെ കുളിക്കണം, വൃത്തി വേണം, ക്ഷമാതമസ്തപശൗചം, ഒരു തപസ്യ ഉണ്ടായിരിക്കണം, ശാന്തിരാർജവം, ഈശ്വരനെ കുറിച്ച് അറിയാനുള്ള ഒരു ത്വര, ഒരു ആഗ്രഹമുണ്ടായിരിക്കണം. ഇതെല്ലാം ഇങ്ങനെ 9 ഗുണങ്ങളാണ് ബ്രാഹ്മണനെ കുറിച്ച് പറയുന്നത്. 9 ഗുണങ്ങളുണ്ടായിരിക്കണം. അതുകൊണ്ടാ ബ്രാഹ്മണൻ തോളിൽ ഉപവിതം ഈ നൂലിടുന്നത്, 9 നൂലുകൾ ഉണ്ടാകും അതിനകത്ത്. 9 നൂല് അയാളുടെ തോളിൽ, ഒരു ബ്രാഹ്മണൻ്റെ തോളിൽ കാണും. ആ 9 നൂലും 9 ഗുണങ്ങളെ വിശദീകരിക്കുന്നതാണ്. സമോ തമസ് തപക്ഷൗചം ശാന്തിരാർജവമേവച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം, ജ്ഞാനം വേദങ്ങൾ പഠിച്ച ജ്ഞാനം, വിജ്ഞാനം ജീവിതത്തിൽ പകർത്തിയ ജ്ഞാനം, ആസ്തിക്യം ഈശ്വരവിശ്വാസിയായിരിക്കണം. ഇതെല്ലാം ഉള്ള ആളാ ബ്രാഹ്മണൻ. നല്ല ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ആളാ അജാമിളൻ. എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നതും കൂടെയാണ്. ഒരു ദിവസം വീട്ടിന് പൂജയ്ക്ക് ആവശ്യമായ സാമഗ്രികൾ വനത്തിൽ ശേഖരിക്കാനായി അജാമിളൻ യാത്ര തിരിച്ചു. അന്ന് കടകളിൽ പോയി മേടിക്കുന്ന പതിവില്ല, എല്ലാം ചെന്ന് സ്വയം ഉണ്ടാക്കണം. അതിന് വേണ്ട മൂലികകൾ, പഴങ്ങൾ, ഇലവ, ഗ്രഹപൂക്കൾ, വസ്തുക്കൾ, ദ്രവ്യങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ എല്ലാം ശേഖരിച്ച്, പണ്ടൊക്കെ 40 കൊല്ലം മുമ്പെയൊക്കെ വിവാഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. 1 മാസം മുമ്പേ മഞ്ഞളും കുരുമുളകൊക്കെ വാങ്ങിച്ച് അത് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് മസാലയാക്കി എല്ലാം വീട്ടിൽ തന്നെ.
ഉടനെ ബന്ധുക്കളൊക്കെ ഒരാഴ്ചയ്ക്ക് മുമ്പേ വരും. വീട്ടിൻ്റെ മുറ്റത്ത് പന്തലിട്ടു, പിന്നെ ഇലയൊക്കെ വെട്ടാൻ പോയി, പാചകത്തിന് തയ്യാറായി. വീട്ടിൽ തന്നെ വിവാഹം വരുന്നവരെല്ലാം ജോലി ചെയ്തിട്ട് വിവാഹ ഭക്ഷണവും കഴിച്ചിട്ട് എല്ലാം കഴുകി വെച്ചിട്ടും പോകും. ഇന്ന് അങ്ങനെയല്ല. നമ്മൾ BTH വിളിച്ചിട്ട് 100 ഊണ് എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ വന്ന് ഇറങ്ങും. വളരെ എളുപ്പമായി കഴിയും. പണ്ടങ്ങനെയല്ല, സ്വയം എല്ലാം ചെയ്യും. ആ ചെയ്യുന്നതിൽ ഒരു സുഖമുണ്ട്. മിക്കവാറും എല്ലാ വീട്ടിലും ഒരു തുന്നൽക്കാരി കാണും, ഒരു പൂകെട്ടുന്ന ആൾ കാണും. എല്ലാം വീട്ടിൽ തന്നെ അവർ സ്വയം കൈകൾ കൊണ്ട് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക സുഖമുണ്ട്, അതിനൊരു അനുഭവമുണ്ട്. ആ ബ്രാഹ്മണൻ വീട്ടിലുള്ള പൂജയ്ക്കായിട്ട് സാധനങ്ങളെല്ലാം വനത്തിൽ ശേഖരിക്കാൻ പോയി. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് വേറെന്തോ ആണ്, അജാമിളനല്ല. എങ്ങനെയാണോ ഭീഷ്മൻ്റെ യഥാർത്ഥ പേര് ദേവവ്രതൻ എന്നായിരുന്നു. ആ ശപഥം എടുത്തിട്ട് ജീവിതം മുഴുവനും ആ ശപഥം എന്താ പറയുക, കൃത്യമായി ആചരിച്ച കൊണ്ട് അദ്ദേഹത്തിന് ഭീഷ്മ എന്ന പേര് വന്നു. നമ്മൾ കാണുന്ന പല കഥാപാത്രങ്ങൾക്കും യഥാർത്ഥ പേരതല്ല. ദുര്യോധനൻ്റെ യഥാർത്ഥ പേര് സുയോധനൻ എന്നാണ്. പക്ഷെ എന്തായി, ദുര്യോധനൻ എന്ന പേരങ്ങ് ഇതായി. ഞങ്ങളുടെ കൂട്ടത്തിലൊരു വാസു ഉണ്ടായിരുന്നു. ഈ വാസു എപ്പോഴും മൊട്ടയടിക്കുക, അതുകൊണ്ട് നാട്ടുകാരെല്ലാം മൊട്ടവാസു എന്ന് വിളിച്ച് അയാളെ പിന്നെ അവസാനം മൊട്ടവാസുവായി. അപ്പം ചില നേരത്തിൽ ഈ വിളിച്ചറിയുന്ന പേര് അവരുടെ സ്വഭാവം കൊണ്ട് ആ പേര് തന്നെ അങ്ങനെ നിലനിൽക്കും. മനസ്സിലായി? അപ്പോൾ അജാമിളൻ്റെ യഥാർത്ഥ ബ്രാഹ്മണ്യ പേര് വേറെയാണ്. പിന്നെ അദ്ദേഹത്തിന് ഈ ഒരു കഥയിൽ കൂടെ പോയി വന്നുകൊണ്ട് അജാമിളൻ എന്ന പേര് നിലനിന്നു. അദ്ദേഹം കാട്ടിലാവശ്യമായ സാധനങ്ങൾ ശേഖരിക്കാനായി പോയി. പോയ വഴിക്ക് കാട്ടിൽ ഒരു ശൂദ്രകുലത്തിൽ ഉള്ള ഒരു പെണ്ണും ആണും, ശൂദ്രനും ശൂദ്രാനും, താഴ്ന്ന കുലത്തിലുള്ളവർ, ഒരു നാണവും മാനവുമില്ലാതെ പരസ്യമായി വനത്തിൽ സംഘം ചെയ്യുന്നത് അജാമിളൻ കാണേനിടയായി. യുവാവാണ് അജാമിളൻ. ഉടനെ മനസ്സ് അതിനകത്തായിപ്പോയി. അതായത് കാമക്രോധാദികൾ എന്ന് പറയുന്ന കാര്യം ഒരു മനുഷ്യൻ്റെ മനസ്സിലിരുന്ന് നമുക്ക് തുടച്ചു മാറ്റാൻ സാധിക്കില്ല. അതിനെ പ്രചോദനം കൊടുക്കുന്ന സാഹചര്യങ്ങളിലിരുന്ന് ബുദ്ധിമാൻ ഒഴിവായാൽ മതി. ഇല്ല ഞാൻ വിജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ, സിംഹമൊക്കെ എനിക്കൊരു പുല്ലാണ്, ഞാൻ ഒറ്റ കൈകൊണ്ട് സിംഹത്തിനെ അടിച്ചു കളയും എന്നൊക്കെ പറഞ്ഞ് സിംഹത്തിൻ്റെ മുമ്പേ പോയി നിൽക്കാൻ പറ്റുമോ? അവനെ മണ്ടനെന്ന് വിളിക്കും. അതേപോലെ കാമക്രോധാദികൾ എന്ന് പറയുന്നത് സിംഹമാണ്. അതിനെ അങ്ങനെ നമുക്ക് തുടച്ചു മാറ്റാനൊന്നും പറ്റില്ല. ബെറ്റർ, നല്ലത് അത് ഉറങ്ങുമ്പോൾ അങ്ങനെ ഉറങ്ങാൻ വിടുന്നു, അതിനെ പോയി ഉണർത്തേണ്ട കാര്യമുണ്ടോ? കാമെന്ന് പറയുന്ന സിംഹം, ക്രോധമെന്ന് പറയുന്ന സിംഹം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അത് ഉറങ്ങാണോ? എന്നാൽ രണ്ട് ഉറക്ക ഗുളികയും കൂടെ കൊടുത്തിട്ട് അതിനെ ഉറക്കുന്നതാണ് നല്ലത്. അതിൻ്റെ മുമ്പേ ചെന്ന് ഞാൻ വീരശൂര പരാക്രമിയാണെന്ന് പറഞ്ഞ് ആദ്യം എണീറ്റിട്ട് മഹാപ്രസാദേ എന്ന് പറഞ്ഞ് നമ്മളങ്ങ് തിന്നുകളായി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ അജാമിളൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന വാസനകൾ ആ ഒരു നിമിഷ നേരം കൊണ്ട്, ഇത് മനുഷ്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് കാമം എന്ന് പറയുന്നത്. അത് പറയാൻ പാടില്ല, ഈ സത്സംഗത്തിൽ പറയാൻ യോജിച്ചതാണോന്ന് അറിയില്ല, എന്നാലും അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാ. മനുഷ്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത്. സന്താനപ്രാപ്തിക്ക് വേണ്ടി ഭാഗവതവും ഗീതയും ഉപദേശിച്ചിട്ടുള്ളതാ. ഇതിന് അനാവശ്യമായ പരസ്യമൊന്നും ഇതിന് ആവശ്യമില്ല. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം എങ്ങനെ വിഴുങ്ങണമെന്നൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല, ഇല്ലേ? അമ്മ എന്ന് വിളിക്കാൻ കുട്ടിക്ക് എങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്? അത് താനേ മാ എന്ന ശബ്ദം ജന്മനാ വിളിച്ചോളും. അമ്മയെ കണ്ടാ മാ എന്ന് പറയും.
ഭക്ഷണത്തിനെ കണ്ട അമ്മമ്മം എന്ന് പറയും, പശുവിനെ കണ്ട അമ്മ. അതിന് ഒരക്ഷരമേ അറിയാവൂ. ജനിക്കുമ്പോൾ കുട്ടിക്ക് ഒരേ ഒരു അക്ഷരമേ അറിയാവൂ, മ. സർവത്ര കാര്യവും ഈ മാ കൊണ്ട് തന്നെ പറയും. മമ്മം, മ, മൂ ഇങ്ങനെയൊക്കെ തന്നെ പറയും. പിന്നെ നമ്മൾ ആരെങ്കിലും പഠിപ്പിക്കോ കുഞ്ഞിൻ്റെ അടുത്ത് അമ്മ എന്ന് വിളിക്കണം, അച്ഛ. അപ്പോൾ വായിങ്ങനെ വിടർത്തി വെച്ചിട്ട് നാവിങ്ങനെ അമർത്തി ച എന്ന് പറയണം എന്നൊക്കെ ആരെങ്കിലും പഠിപ്പിക്കുമോ? ഒന്നും പഠിപ്പിക്കാറില്ല. കുട്ടി കേൾക്കുന്നു, താനേ അത് തിരിച്ചു പറയുന്നു. ഇതെല്ലാം പ്രകൃതി തന്നെ ആ കുഞ്ഞിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ് അല്ലേ? ആ കുട്ടി തന്നെ പറയും. യൂണിവേഴ്സിറ്റി, ഫിലോസഫി എല്ലാം താനേ പറയും, അതിൻ്റെ ഉള്ളിലുണ്ട്. അതേപോലെ 12, 13 വയസ്സാകുന്ന സമയത്ത് കാമം താനേ വന്നോളും. അതൊന്നും പോയി നമ്മൾ ക്ലാസ് എടുത്തൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മുടെ വേദാചാര്യന്മാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ ഒരു സെക്സ് എഡ്യൂക്കേഷൻ വേണ്ട എന്ന് ആചാര്യന്മാർ പറയാൻ കാരണം. ഇപ്പോൾ പള്ളിക്കൂടത്തിൽ തന്നെ 8-ാം ക്ലാസ്സിൽ അതൊരു സബ്ജക്റ്റാണ്. അപ്പോൾ നമ്മുടെ പൂർവാചാര്യന്മാരെന്ത് പറയുന്നു? അത് വേണ്ട. ആ ജീവാത്മാവിന് ആ പ്രായം വരുമ്പോൾ താനേ പഠിച്ചോളൂ, ഇതൊന്നും ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. പശുവിനും കാളയ്ക്കും പൂച്ചയ്ക്കും പട്ടിക്കും അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ടാണോ അത് കുട്ടികളെ ഇടുന്നത്? അതൊക്കെ പ്രകൃതിയിലുള്ള കാര്യമാണ്. പക്ഷേ കലികാലത്തിൽ മനുഷ്യൻ്റെ ഒരു പോരായ്മ, എന്തൊക്കെ മറച്ചു വയ്ക്കണോ അതിന് വലിയ പരസ്യം കൊടുത്ത് നടക്കുക. അതുകൊണ്ടാണ് പുരാണങ്ങൾ കലിയുഗ മനുഷ്യനെ സംസ്കാരമില്ലാത്തവൻ എന്ന് പറയുന്നത്. ചിലതൊക്കെ പ്രൈവറ്റ് കാര്യങ്ങളാണ്, ശരി, നമ്മളതിനകത്ത് കടക്കണ്ട. അജാമിളൻ ഇത് ബാഹ്യമായി കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒളിച്ചു കിടക്കുന്ന ആ ഒരു കാമം തലയ്ക്ക് കയറി പിടിച്ചു. അജാമിളന് പത്നിയുണ്ട്, സന്താനങ്ങളുണ്ട്, നല്ല ബ്രാഹ്മണ്യ കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. പക്ഷേ ഇതെല്ലാം അജാമിളൻ മറന്നിട്ട്, തൻ്റെ വീട്ടിൽ നാളെ പൂജാകർമ്മമുള്ള കാര്യം പോലും മറന്നിട്ട് അവൻ ആ കാട്ടിനകത്ത് വേശ്യസ്ത്രീയെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. എല്ലാം മറന്നു. അതാണ് കാമാസക്തി തലയ്ക്ക് പിടിച്ചാൽ ഒരു നല്ല ഉപദേശവും തലയ്ക്കകത്ത് കയറില്ല എന്ന് പറയാൻ കാരണം അല്ലേ? ആഗ്രഹം തലയിൽ പിടിച്ചിരിക്കുമ്പോൾ ചിലർ പറയില്ലേ, അസ്ഥിയിൽ പിടിച്ച പ്രേമമാണെന്നൊക്കെ പറയില്ലേ? ദയവെയ്ത് അപ്പോൾ ആരും ഉപദേശിക്കാൻ പോകരുത്, കാരണം ഉപദേശിക്കുന്നവൻ വില്ലനാകും. കാരണം അവർ മനസ്സിൽ എഴുതി വച്ചിരിക്കുക, എനിക്കിത് ലഭിച്ചേ മതിയാകൂ എന്ന് എഴുതി വച്ചിരിക്കുക. അപ്പോൾ ഉപദേശിക്കാനേ പോകരുത്. അപ്പോൾ എന്തായി, ഇദ്ദേഹം ഇത്ര നല്ല കാര്യങ്ങളും മറന്നിട്ട് അജാമിളൻ ആ വനത്തിനകത്ത് വേശ്യസ്ത്രീയെ അന്വേഷിച്ച് നടന്ന് അവളെ കണ്ടുമുട്ടി കൂട്ടുകൂടി തൻ്റെ 80 വയസ്സുവരെ ആ വേശ്യസ്ത്രീയോട് ജീവിച്ചു. ക്രമേണ ജീവിതത്തിൽ ഒരു കള്ളവും പോലും പറയാത്ത ആ ജാമിളൻ കള്ളം പറഞ്ഞു തുടങ്ങി, തെറ്റുകുറ്റങ്ങൾ ചെയ്തു തുടങ്ങി, കൊള്ളയടിച്ചു തുടങ്ങി, പിടിച്ചു പറിച്ചു തുടങ്ങി, കൊലപാതകം വരെ ചെയ്യാൻ തയ്യാറായി. നോക്കിക്കോളൂ, തെറ്റായ സംഘത്തിൽ കൂടിക്കഴിഞ്ഞാൽ എത്ര ഉയർന്നവനും പടിപ്പടിയായി അവൻ അവൻ്റെ എല്ലാ പുണ്യത്തിനെയും ഇല്ലാണ്ടാക്കിക്കളയും. കള്ളം പറയാൻ പഠിക്കും ആദ്യം. ഭാഗവതം പറയുന്നു, പരിശുദ്ധി ഇല്ലാത്തവരെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ഒരു തെറ്റായി പറഞ്ഞു. ആദ്യം നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ, ഈ സിഗരറ്റ് വലിച്ചവർ, മദ്യപിച്ചവർ, തെറ്റ് ചെയ്തവർ, അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് കാശടിച്ചവർ, ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് പിക് പോക്കറ്റ് ചെയ്തവർ, അങ്ങനെയുള്ളവർക്കെല്ലാം ഇപ്പം ഞാൻ പറയണത് മനസ്സിലാകും. എന്താണ്, അങ്ങനെയുള്ള ആരും തന്നെ നമ്മുടെ സത്സംഗത്തിലില്ല എന്ന് എനിക്കറിയാം. അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് കാശെടുത്തത്, ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തത്, അങ്ങനെ ആരും ഇല്ല. ശരി, ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഉള്ളിലൊരു കുത്തുണ്ടാകും. അത് പരമാത്മാ പഠിപ്പിക്കുന്നതാണ്, മകനെ അത് ചെയ്യല്ലേ എന്ന് പറയും. ആ ഒരു ഒരു പ്രിക്ക്,
ഒരു കുത്തുണ്ടാവും. ആദ്യ ആ തെറ്റ് ചെയ്യുമ്പോൾ ഒരു കുത്തുണ്ടാകും, രണ്ടാമത്തെ തവണ ആ തെറ്റ് ചെയ്യുമ്പോൾ മനസ്സ് ന്യായീകരിക്കും, മൂന്നാമത്തെ തെറ്റ് പിക് പോക്കറ്റിംഗ് ഹസ്ബൻഡ് ഈസ് എ മാരേജ് റൈറ്റോ, അത് ശരി വെളിയിൽ പറയണ്ട, ഞാൻ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട്, പല സത്യങ്ങളും പുറത്ത് വരാണല്ലോ. ശരി, ആദ്യത്തെ പ്രാവശ്യം എടുക്കുമ്പോൾ അതൊരു ഒരു കുത്തുണ്ടാകും, ഒരു ഒരു കുറ്റബോധം ഉണ്ടാകും. രണ്ടാമത്തത് എടുക്കുമ്പോൾ മനസ്സ് ന്യായീകരിക്കും, മൂന്നാമത്തത് അത് ശീലമാകും. ശീലമായാൽ മാറ്റാൻ പറ്റില്ല. ആദ്യത്തെ സ്റ്റേജിലും രണ്ടാമത്തെ സ്റ്റേജിലും മാറ്റാമെന്ന് വിചാരിച്ചാൽ മാറ്റാം. ഒരു 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 ഉൾക്കുത്ത് വരുമ്പോഴോ മനസ്സ് ന്യായീകരിക്കുമ്പോഴോ നമ്മൾ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും മനസ്സ് പറയും വേണ്ട വേണ്ട, നമ്മൾ പറയും പിന്നെ അദ്ദേഹം എങ്ങനെയല്ലേ, ഞാൻ ചോദിച്ചിട്ടും തരാത്ത കൊണ്ടല്ലേ, ഇതെൻ്റെ ഒരു അവകാശം എന്നൊക്കെ മനസ്സ് തർക്കിക്കുമ്പോൾ ഈ രണ്ട് സ്റ്റേജിലും നമുക്ക് മാറ്റാൻ സാധിക്കുമെങ്കിൽ മാറ്റാം. മൂന്നാമത്തെ സ്റ്റേജായി മാറി അതൊരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ അതിനെ മാറ്റാൻ പറ്റില്ല. ഏത് തെറ്റും അങ്ങനെയാണ്. കള്ളുകുടിയന്മാർ ദിവസവും രാത്രി വന്നിട്ട് ഭാര്യയുടെ തലക്കടിച്ച് സത്യം ചെയ്യുന്ന ഇത് അവസാനം, എൻ്റെ പൊന്നെ നീയാണ് സത്യം, നമ്മളെ മക്കളാണ് സത്യം, ഇനി ഞാൻ ഈ കുപ്പിയെ കൈകൊണ്ട് തൊടത്തില്ല, അത്ര തന്നെ, അടുത്ത ദിവസം ആകുമ്പോൾ വീണ്ടും കുടിച്ചിട്ട് വരും. അവൻ നല്ല ഉദ്ദേശത്തിലാണ് പറയുന്നത്, പക്ഷെ എന്ത് ചെയ്യാൻ, ശീലമായിപ്പോയി. ശീലമായി കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പറ്റില്ല. ആദ്യം തന്നെ മാറ്റിയാലേ ഉള്ളൂ, ശീലമായാൽ മാറ്റാൻ പറ്റില്ല. അപ്പോൾ അവിഹിതമായ ഒരു ബന്ധം, തെറ്റായ ഒരു ബന്ധം മജാമിളന് കൂടി. ആദ്യം പതുക്കെ പതുക്കെ കള്ളം പറയാൻ തുടങ്ങി, പിന്നെ ക്രമേണ മോഷണം തുടങ്ങി, പിടിച്ചു പറി തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഈ വേശ്യസ്ത്രീയിൽ തനിക്ക് 10 കുഞ്ഞുങ്ങളും ഉണ്ടായി, 10 കുഞ്ഞുങ്ങളും ഉണ്ടായി. അപ്പോൾ ഇനി ഇവരെയൊക്കെ നിലനിർത്തണ്ടേ, വെച്ച് പോറ്റണ്ടേ, കാശ് വേണ്ടേ? അപ്പോൾ എന്ത് ചെയ്തു, ആൾക്കാരിൽ നിന്ന് പിടിച്ചു പറിക്കാനും കാട്ടിൽ കൂടെ സഞ്ചരിക്കുന്നവരെ കൊല ചെയ്യാനും കൊള്ളയടിക്കാനും വേദങ്ങൾ എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ, സർവത്ര തെറ്റുകളും ചെയ്തു തുടങ്ങി, എല്ലാ തെറ്റുകളെയും ചെയ്തു തുടങ്ങിയ ചാമിളൻ. ഇനി നരകലോകത്തിലുള്ള സർവത്ര ശിക്ഷയും നേരിടണം എന്നൊരവസ്ഥയായ ചാമിളൻ്റെ. അപ്പം അങ്ങനെ കറക്റ്റ് അദ്ദേഹത്തിൻ്റെ മരണസമയമായി. യമദൂതന്മാർ അവിടെ വന്നു. മരണസമയമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോരുത്തർക്കും ഭയമുണ്ടാകും. കാരണം താൻ ഒരു നിസ്സഹായ അവസ്ഥയിലാ, തന്നെ ആർക്കും സഹായിക്കാൻ പറ്റില്ല എന്ന പൂർണ്ണ ബോധ്യം ആ സമയത്ത് അയാൾക്കുണ്ടാകും. ഹെൽപ്ലെസ് മൊമെൻ്റ്, എന്നെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല എന്ന ഒരു കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ്, പൂർണ്ണ ജ്ഞാനമുണ്ടാകും നിസ്സഹായ അവസ്ഥയിൽ. അപ്പോഴാ മനുഷ്യൻ്റെ മനസ്സിൽ ഭയമുണ്ടായി തുടങ്ങുന്നത്. നേരിട്ട് യമദൂതന്മാരെ കണ്ടു. ഇത് ഞാൻ പല സത്സംഗത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, മരണസമയത്ത് മരിക്കാൻ കിടക്കുന്ന ആൾ യമദൂതന്മാരെ കാണും, മാത്രമല്ല ആ മൃഗങ്ങളും കാണും, ആ പ്രദേശത്തുള്ള മൃഗങ്ങളും കാണും. അതെ, ഭക്തിയുള്ളവർക്ക് കുറിച്ച് ഞാൻ പറയുന്നില്ല, ഞാൻ സാധാരണ ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. ഭക്തിയുള്ളവർക്ക് ഭഗവാൻ വന്ന് തിരിച്ച് വൈകുണ്ഠലോകത്തിൽ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ എത്തിക്കും, അവർ പേടിക്കേണ്ട കാര്യമേയില്ല. നമ്മൾ സാധാരണ ജനങ്ങളെ കുറിച്ച് പറയുക. അപ്പൊ എന്താ സംഭവിക്കാം, മരണസമയത്ത് യമദൂതന്മാരെ കാണും, മൃഗങ്ങളും കാണും, അവിടെ വീട്ടിലുള്ള പശു നായ മൃഗങ്ങളും കാണും. അതുകൊണ്ട് ആ പശുവൊക്കെ ഭയന്ന് കയറ് പൊട്ടിച്ചിട്ട് ഓടിപ്പോകുന്നത്, നായ കൊരയ്ക്കുന്ന നായ ഓരിയിടും, സാധാരണ നായ കൊരയ്ക്കും, ആ സമയത്ത് ഹൗളിംഗ് ഓരി ഊ എന്ന് പറഞ്ഞ് ഓരിയിടും. മൃഗങ്ങൾക്ക് കാണാൻ പറ്റും, പക്ഷികളെല്ലാം പേടിച്ച് പറന്നു പോകും. അപ്പം ഇദ്ദേഹം പേടിച്ചിരിക്കുക, ആ ചാമിളൻ ചുമച്ച് ചുമച്ച് തൻ്റെ ജീവൻ അവസാനം. ഭാഗവതം പറയുന്നു, എത്രയ്ക്കും ആഗ്രഹം ഡിസയറുണ്ടോ അത്രയ്ക്കും മരണസമയത്ത് വേദന അധികമായിരിക്കും.
ഒരു പുല്ലിൻ്റെ വേരും ആലിൻ്റെ വേരും പോലെ, ആലമരം ആലിൻ്റെ വേര് വളർന്ന് അടുത്ത ഗ്രാമത്തിലൊക്കെ പോയിട്ടുണ്ടാവും. ഒരു പുൽക്കൊടിയുടെ വേര് ഒന്നേ ഒന്ന് കാണും, അതിനെ പറിക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ആഗ്രഹം, ഡിസയേഴ്സ്, അങ്ങനെ അത് വേണം ഇത് വേണം, ആഗ്രഹം അധികമാണെങ്കിൽ ശരീരത്തിലിരുന്ന് ഹൃദയത്തിലിരുന്ന് പ്രാണനെ യമദൂതന്മാർ വലിച്ചെടുക്കുമ്പോൾ വേദന അധികമായിരിക്കും. ആഗ്രഹം കുറഞ്ഞ ആൾക്ക് വേദനയും കുറവായിരിക്കും. അജാമിളൻ ആഗ്രഹം, വേശ്യ സ്ത്രീയുടെ അടുത്ത് ആഗ്രഹം, 10 കുഞ്ഞുങ്ങളുടെ അടുത്ത് ആഗ്രഹം, ആഗ്രഹം, ആഗ്രഹം. അപ്പം യമദൂതന്മാർ വരുന്നത് അജാമിളൻ കണ്ടു ഭയന്നു. തൻ്റെ അവസാനത്തെ മകനെ ഓർത്ത് നാരായണ 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 എന്ന് നിലവിളിക്കാൻ തുടങ്ങി. ഭഗവാൻ നാരായണനെ അല്ല വിളിച്ചത്, മകൻ നാരായണനെയാ വിളിച്ചത്. അതുകൊണ്ട് ഭാഗവതം പറയുന്നു അത് ശുദ്ധനാമജപമല്ല അപരാധനാമജപമാണെന്ന് പറയുന്നു. ശുദ്ധനാമജപം വേറെ, അപരാധം നിറഞ്ഞ നാമജപം വേറെ. നമ്മളും പലരും ജപിക്കുന്നത് അപരാധം നിറഞ്ഞ നാമജപമാണ്. ഹരേ കൃഷ്ണ അരി വെന്തോ, ചോറ് വെന്തോ, ദോശ ശരിയായി, ഇന്ന് രാവിലെ എന്ത് ചെയ്യും, ഹരേ കൃഷ്ണന്. മനസ്സ് എവിടെയെങ്കിലും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ട് ഓടിക്കൊണ്ടേയിരിക്കും. നാവ് മാത്രം മന്ത്രത്തിനെ ഉരുവിട്ടുകൊണ്ടിരിക്കും. ഇത് ശുദ്ധനാമമല്ല, അപരാധനാമം. അപ്പൊ അപരാധനാമമാ ജപിക്കുന്നത്. ഭഗവാനെ ഓർത്തല്ല ജാമിളൻ വിളിച്ചത്, മകനെ ഓർത്ത് ഭയന്നു പോയി. 10-ാമത്തെ മകനെ കണ്ടിട്ട് നാരായണ നാരായണ എന്നങ്ങ് നിലവിളിച്ചു പേടി കൊണ്ട്. നാരായണ ദൂതന്മാരെത്തി, വിഷ്ണുദൂതന്മാരവിടെ വന്നു. ഭാഗവതം പറയുന്നു താമരയിതൾ പോലെ ചെവി വരെ നീണ്ട കണ്ണുകൾ, എന്താ പിരിയം, ഗോപുരം പോലത്തെ തലയിൽ കിരീടം, കയ്യിൽ ശംഖ ചക്ര ഗദാ പത്മം, വളരെ പൊക്കത്തിൽ സൂര്യനെ പോലെ തേജസ്വികളായ അങ്ങനെ ഒരു 4 പേരവിടെ എത്തി. അവർ നിമിഷ നേരം കൊണ്ട് ഈ വിഷ്ണു യമദൂതന്മാരെ മാറ്റിവെച്ചിട്ട് അജാമിളനെ പിടിച്ച് രക്ഷിക്കാൻ തുടങ്ങി. ഉടനെ യമദൂതന്മാരാലോചിച്ചു, ഇതെന്ത് അനീതിയാണ്, ഈ അജാമിളൻ ലോകത്തിലിനി ചെയ്യാൻ പാടില്ലാത്ത സർവത്ര പാപവും ചെയ്തിട്ടുണ്ട്. ആരാണ് നിങ്ങൾ? നിങ്ങളെ കാണുമ്പോൾ ഉയർന്ന വ്യക്തികളായി തോന്നുന്നു. നിങ്ങളുടെ ശരീരമെല്ലാം സൂര്യനെ പോലെ തിളങ്ങുന്നു, തേജസ്വികളായിരിക്കുന്നു നിങ്ങൾ. നിങ്ങൾ എന്തിനായി ഞങ്ങളെ തടയുന്നത്? ഞങ്ങൾ യമദൂതന്മാർ, ഞങ്ങളുടെ ഡ്യൂട്ടി, ഞങ്ങളുടെ കർമ്മം ചെയ്യുകയാണ്. ഞങ്ങളെ എന്തിനാ അങ്ങ് തടയുന്നത് നിങ്ങൾ? ഇദ്ദേഹം സർവത്ര പാപവും ചെയ്ത ആളാണ്, എല്ലാ തരത്തിലുള്ള പാപവും ചെയ്ത. ഞങ്ങളുടെ കൽപ്പനയനുസരിച്ച് ഇദ്ദേഹത്തിനെ നരകലോകത്തിൽ തന്നെ കൊണ്ടുപോകണം. ഉടനെ വിഷ്ണുദൂതന്മാർ ചിരിച്ചിട്ട് പറഞ്ഞു, നാരായണ എന്ന മന്ത്രം നാവിൻ്റെ തുമ്പത്തിൽ ഈ രജാമിളൻ ഉരുവിട്ടു, ഇനി നിങ്ങൾക്ക് അവനെ കൊണ്ടുപോകാൻ സാധിക്കില്ല. സർവൈശ്വര്യൈക മന്ത്രം സകല ഉപനിഷദ് വാക്യ സംപൂജ്യ മന്ത്രം ജിഹ്വേ ശ്രീകൃഷ്ണ മന്ത്രം ജപ ജപ സതതം ജന്മസാഫല്യ മന്ത്രം. മഹാ ആൾവാറായ കുലശേഖര ആൾവാർ മുകുന്ദമാലാ സ്തോത്രത്തിൽ രചിച്ചതായത് ജന്മൈശ്വര്യൈക മന്ത്രം സകല ഉപനിഷദ് വാക്യ സംപൂജ്യ മന്ത്രം ജിഹ്വേ പ്രിയപ്പെട്ട നാവേ ശ്രീകൃഷ്ണ മന്ത്രം ജപ ജപ സതതം സദാസമയം ഈ മന്ത്രം ജപിക്കുക ജന്മസാഫല്യ മന്ത്രം. അപ്പം എന്തായി, ഇവർക്ക് ദേഷ്യം വന്നു യമദൂതന്മാർക്ക്. വിഷ്ണുദൂതന്മാരെ ആക്രമിക്കാൻ തുടങ്ങി, യുദ്ധം ചെയ്തു. വിഷ്ണുദൂതന്മാർ നിമിഷ നേരം കൊണ്ട് യമദൂതന്മാരെ പരാജയപ്പെടുത്തി. യമദൂതന്മാരുടെ ആയുധങ്ങൾ മുറിഞ്ഞു, കയ്യിൽ മുറിവേറ്റു. യമദൂതന്മാർ പേടിച്ചിട്ട്, പേടി മാത്രമല്ല അവർ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആണ് യമദൂതന്മാർ. ഇന്ന് വരെ അവർ ജോലിക്ക് പോയപ്പോൾ ആരുമേ തടഞ്ഞിട്ടില്ല. അതുമല്ലാതെ യമദൂതന്മാർ വിചാരിക്കുക അവരുടെ പരമനേതാവ് യമനാണ്, യമനേക്കാളും ഉയർന്ന ഈ പ്രപഞ്ചത്തിൽ വേറെ ആരുമില്ല എന്നാണ് യമദൂതന്മാർ വിശ്വസിച്ചിരിക്കുന്നത്.
ഇന്നാണ് ആദ്യമായിട്ട് ആരോ വന്ന് അവരുടെ ജോലി ചെയ്യുന്നത് തടഞ്ഞു, തോൽപ്പിച്ചു. യമന്റെ പേര് പറഞ്ഞിട്ട് പോലും അവർ ഭയപ്പെട്ടില്ല. ഭയങ്കര കൺഫ്യൂസ്ഡായി യമദൂതന്മാർ. ഇതെല്ലാം ഭയന്ന് കിടക്കുന്ന അജാമളൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് യമദൂതന്മാർക്കും വിഷ്ണുദൂതന്മാർക്കും നടുവേയുള്ള ഈ ഒരു സംഭാഷണം. വിഷ്ണുദൂതന്മാർ പറഞ്ഞു, യമദൂതന്മാരെ, ഞങ്ങൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു, ബഹുമാനിക്കുന്നു, പക്ഷേ ഈ പ്രപഞ്ചത്തിൻ്റെ നായകനായ സർവേശ്വരൻ, ഈരേഴ് പതിനാല് ലോകത്തിൻ്റെ അധിപതിയായ ഭഗവാന്റെ നാമം അദ്ദേഹം ഉരുവിട്ട് കഴിഞ്ഞു. ജന്മജന്മാന്തരം ചെയ്ത പാപമെല്ലാം ഇല്ലാണ്ട ആയിക്കഴിഞ്ഞു. ഞങ്ങൾ കൊണ്ടുപോവുകയാണ്, നിങ്ങൾക്കിനി വിട്ടുതരില്ല. യമദൂതന്മാർ ഭയങ്കര കൺഫ്യൂസ്ഡ്, കുഴപ്പത്തിലാണ്, എന്താ ഏതാ. ഉടനെ വിഷ്ണുദൂതന്മാർ പറഞ്ഞു, നിങ്ങളുടെ നാഥനായ യമന്റെ അടുത്ത് ചെന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞു. ഉടനെ അവർ ഓടി വന്നു, യമനെ ശരണം പ്രാപിച്ച് ആ ഒരു ബ്യൂട്ടിഫുൾ കോൺവെർസേഷൻ, സംഭാഷണം ഏകദേശം നടന്നത് തെക്കൻ തമിഴ്നാട് കന്യാകുമരി ജില്ല മാർത്താണ്ഡം എന്നൊക്കെ പറയുന്ന അഗസ്ത്യ മലയ്ക്ക് സമീപമാണ് അത് നടന്നത്. ആ പ്രദേശത്ത് മലേയ പർവ്വതത്തിലാണ് നടന്നത്. ഭാഗവതത്തിൽ പറയുന്നുണ്ട് മലേയ പർവ്വതത്തിനോടൊപ്പം ഈ ഒരു സംഭാഷണമൊക്കെ നടന്നു. യമദൂതന്മാർ പോയി യമനെ ശരണം പ്രാപിച്ച് ചോദിക്കുക, അങ്ങേക്കാളും ഉയർന്ന ഒരു നാഥനുണ്ടോ ഈ പ്രപഞ്ചത്തിൽ? ഞങ്ങളൊക്കെ വിചാരിച്ചു അങ്ങാണ് സർവേശ്വരൻ എന്ന് വിചാരിച്ചു. ഇന്ന് അങ്ങയുടെ കൽപ്പന നിർവഹിക്കാൻ പോയ സ്ഥലത്ത് ഞങ്ങളെ ആൾക്കാർ ആരോ നാല് പേര് തേജസ്വികളായിരുന്നു, ഞങ്ങളെ ഓട്ടിച്ചു വിട്ടു. യമരാജൻ പറഞ്ഞു, അതേ, മനോഹരമായി പറഞ്ഞു യമരാജൻ പുഞ്ചിരി. ആദ്യം പറഞ്ഞു, നിങ്ങൾ ആരും ഭയപ്പെടേണ്ട, എൻ്റെയും പ്രഭുവുണ്ട്. ഞാൻ മാത്രമല്ല, യമനും സൂര്യനും ഇന്ദ്രനും ബ്രഹ്മാവും ഉൾപ്പെടെ അദ്ദേഹത്തിനെയാ നമിക്കുന്നത്. യസ്ത്വിന്ദ്രൻ യസ്ത്വേ, എന്താണ് ഈ ഗീതാ മഹാത്മ്യത്തിൽ ആ ശ്ലോകമുണ്ട്, യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്ര മരുത സ്തുൻവന്തി ദിവ്യൈ സ്തവൈർ വേദൈ ശംഖ പാഠ ക്രമ ഉപനിഷദൈർ ഗായന്തി യം സാമഗ ധ്യാനാവസ്ഥ തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യൈ താം വിദുസുര അസുരഗണാ ദേവായ തസ്മൈ നമഃ. യം ബ്രഹ്മ വരുണ രുദ്ര ഇന്ദ്ര മരുത്തുക്കൾ, ആ ദേവന്മാർ വരെ ഇദ്ദേഹത്തിനെ ആ സ്തുതിക്കുന്നത്. നിങ്ങൾ ആരും പേടിക്കേണ്ട, ആ പരമനായകൻ്റെ ദാസന്മാരാ നിങ്ങളെ തോൽപ്പിച്ചത്. ആരെല്ലാം കഴുത്തിൽ തുളസിമാല ധരിച്ചിരിക്കുന്നു, ആരെല്ലാം തിരുമൺ ഭഗവാന്റെ പാദചിഹ്നം ഗോപീചന്ദനം, ഭഗവാന്റെ തിരുമൺ നെറ്റിയിൽ ഗോപീചന്ദനം വച്ചിരിക്കുന്നു, ആരുടെയെല്ലാം നാവിൻ്റെ തുമ്പത്ത് ഈശ്വരൻ്റെ നാമം ഉരുവിടുന്നു, അവരെ നിങ്ങൾ തൊടേ വേണ്ട എന്ന് യമദൂതന്മാരെ പറഞ്ഞു വിലക്കി. അതൊരു മനോഹരമായ സംഭാഷണമാണ് വിഷ്ണുദൂതന്മാർക്കും യമദൂതന്മാർക്ക് ഇടയിലും, പിന്നെ യമദൂതന്മാർക്കും യമധർമ്മൻ്റെയും ഇടയ്ക്ക് വെച്ച് നടക്കുന്നത്. യമധർമ്മൻ സ്റ്റാൻഡിങ് ഓർഡർ തന്നു. എന്താണ്? ആരെല്ലാം കഴുത്തിൽ തുളസിമാല ധരിച്ചിരിക്കുന്നു, ആരെല്ലാം ചന്ദനം നെറ്റിയിൽ വച്ചിരിക്കുന്നു, ആരുടെയെല്ലാം നാവിൻ്റെ തുമ്പത്ത് ഭഗവത് നാമം ഉരുവിടുന്നു, രാമനാമം കൃഷ്ണനാമം, അവരെ തൊടേ വേണ്ട, പ്രദേശത്തെ പോകണ്ട എന്ന് പറഞ്ഞ് യമധർമ്മൻ യമദൂതന്മാർക്ക് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ തന്നു. കഥ അവിടെ തീരുന്നില്ല. ഇതെല്ലാം കണ്ട് പേടിച്ചിരിക്കുകയായി അജാമിളൻ. അജാമിളനെയെല്ലാം മനസ്സിലായി. അപ്പോഴാ താൻ പണ്ടുകാലത്ത് ചെയ്ത നാമജപവും പൂജാകർമ്മങ്ങളും ബ്രാഹ്മണ്യവും അദ്ദേഹത്തിൻ്റെ വൈദിക ജീവിതം എല്ലാം അജാമിളന് ഓർമ്മ വന്നു. ഞാൻ എത്ര മഹാപാപമാ ചെയ്തത്, ദൈവത്തിനെ മറന്ന്, ബ്രാഹ്മണ്യം മറന്ന്, നാമജപം മറന്ന് ഞാൻ പാപത്തിൽ വീണുപോയല്ലോ എന്ന് സ്വയം പശ്ചാത്തപിച്ച് കുറ്റം പറഞ്ഞ്, സ്വയം കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി. വിഷ്ണുദൂതന്മാർ ആ അജാമിളനെ കൊണ്ടുപോയി ഹരിദ്വാറിൽ ഇറക്കി വിട്ടു. കൊണ്ടുപോയില്ല, നേരിട്ട് വൈകുണ്ഠത്തിൽ കൊണ്ടുപോയില്ല, ഹരിദ്വാറിൽ ഇറക്കി വിട്ടു. ഇനി
ആ നാമജപവും കാര്യങ്ങളും എല്ലാം നിരന്തരം ഉരുവിട്ട് പൂർത്തിയാക്കിയിട്ട് തിരിച്ചു വന്നാൽ മതി. അവിടെ ഇരുന്ന് അജാമിളൻ കൃത്യമായി ചെയ്തു. പിന്നെ മനസ്സ് വേറെ ഒന്നിലും വ്യതിചലിക്കാൻ അനുവദിച്ചില്ല. കൃത്യമായ ജപം, ഭഗവത് സേവനം, ഈശ്വര ചിന്ത ഇൻറ്റൻസായിട്ട് അതിതീവ്രമായിട്ട് ചെയ്തു അജാമിളൻ. തീവ്രമായി ചെയ്ത് അവസാനം അജാമിളൻ ഈ ജന്മത്തിൽ തന്നെ ഭഗവാന്റെ തൃപാദത്തിൽ വൈകുണ്ഠത്തിലേക്ക് അദ്ദേഹം തിരിച്ചെത്തുകയാണ് ചെയ്തത്. അതിസുന്ദരമായ ഭാഗമാണ് ആറാം സ്കന്ധത്തിൽ ഈ അജാമിള മോക്ഷം. അപ്പോൾ ഈ നാമജപത്തിൻ്റെ മഹിമ നമ്മൾ മനസ്സിലാക്കണം. നമുക്കെല്ലാവർക്കും ഈശ്വരൻ്റെ, ഭഗവാന്റെ, കൃഷ്ണൻ്റെ കൃപ കൊണ്ട് ഈ നാമം ലഭിച്ചിട്ടുണ്ട്. നാമചിന്താമണി കൃഷ്ണ ചൈതന്യ രാസവിഗ്രഹ പൂർണോ ശുദ്ധോ നിത്യമുക്തോ അഭിന്നത്വം നാമനാമിനോ. നാമചിന്താമണി കൃഷ്ണ, ഭഗവാന്റെ നാമം ചിന്താമണി കല്ല് പോലെയാണ്. ജപിച്ചിട്ടേ മസാൽദോശ ടിങ് മസാൽദോശ. അതുകൊണ്ട് ഭൗതിക ആഗ്രഹമൊന്നും പാടില്ല. അതൊക്കെ നടക്കുകയും ചെയ്യും. ജപിച്ചിട്ട് നമ്മൾ ഭൗതികമായി എന്തെല്ലാം ആഗ്രഹിക്കോ എല്ലാം നടക്കും. നാമചിന്താമണി കൃഷ്ണ ചൈതന്യ രാസവിഗ്രഹ. നാമം തന്നെ ഒരു വിഗ്രഹമാണ്. നമ്മൾ ദിവസവും നാമജപം ചെയ്യുന്നില്ലേ, അത് ഒരു വിഗ്രഹ ആരാധന. നാമം തന്നെ ഭഗവാനാണ്. നാമത്തിനും ദൈവത്തിനും അഭിന്നത്വം നാമനാമിനോ. പേരിനും പേരിൻ്റെ ആൾക്കും ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ വീട്ടിൽ ഇരുന്ന് പായസം 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 എന്ന് പറഞ്ഞ വയറ് നിറയോ? നിറയില്ല. കാരണം പായസം എന്ന സാധനം വേറെ, പായസം എന്ന പേര് വേറെ. ഇത് രണ്ടും ഒന്നല്ല. പായസം കഴിച്ചാലേ വയറിനറിയും. വെറുതെ പായസം പായസം എന്ന് പറഞ്ഞാൽ വയറിനറിയില്ല. പക്ഷെ ഭഗവത് കാര്യത്തിൽ ഭഗവാനും നാമം രണ്ടും ഒന്ന് തന്നെയാണ്. ഇപ്പം നമ്മൾ ഒരു സെക്കൻഡ് ശ്രദ്ധയോടെ കൃഷ്ണ എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ കണ്ടു, അത്രയേ ഉള്ളൂ. പിന്നെ കണ്ണ് കുറച്ച് വൃത്തിയില്ലാത്തതുകൊണ്ട് കാണാൻ പറ്റിയില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ ഭഗവാൻ അവിടെ ഉണ്ട്. നാമത്തിനും നാമിക്കും വ്യത്യാസമില്ല. ഒരു ക്ഷണം കൃഷ്ണ എന്ന് പറഞ്ഞാൽ അവിടെ കൃഷ്ണനുണ്ട്. കാരണം നാമം തന്നെ വിഗ്രഹമാണ്. ചൈതന്യ രാസവിഗ്രഹ പൂർണോ ശുദ്ധോ നിത്യമുക്തോ. പൂർണ്ണമാണ് നാമം, പരിശുദ്ധമാണ്, നിത്യ. അത് തൊട്ടാൽ തന്നെ മോക്ഷം കിട്ടും. പൂർണോ ശുദ്ധോ നിത്യമുക്തോ അഭിന്നത്വം നാമനാമിനോ. ഭഗവാനും ഭഗവാന്റെ പേരിനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. നാമത്തിൻ്റെ മഹിമ ഈ ആറാം അധ്യായത്തിൽ അജാമിള മോക്ഷത്തിൽ മനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാം വലിയ ഭാഗ്യം ചെയ്തവരാ. ഈ നാമം നിരന്തരം ജപിക്കുക, ഈ ജന്മത്തിൽ തന്നെ ഈശ്വരപ്രാപ്തി നേടാൻ നമുക്ക് സാധിക്കും. ഹരേ കൃഷ്ണ.